പാലപ്പം കഴിച്ചില്ല എന്നുള്ള വിഷമം വേണ്ട. ഇതും നമ്മുടെ ബർമിങ്ഹാം അമ്പലത്തിൽ പറഞ്ഞ ബർമിങ്ഹാമിൽ വന്നവര് ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു സംഭവം ഏതാന്ന് വെച്ചാൽ ഞാൻ ഈ ടെമ്പിൾ ആണെന്ന് പറയുള്ളൂ. ഇതിപ്പം ഒരു റിലീജിയനെ പ്രൊമോട്ട് ചെയ്യണതോ ഒന്നുമല്ല, അതിന്റെ അകത്തെ കൊത്തുപണികൾ. സത്യം പറഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്ത് ഇവർക്കടെ ദൈവങ്ങൾക്ക്, പക്ഷെ ഇതിന്റെ അകം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ബ്രോ, പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ഇത് നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്നതാണോ അതെയോ ഇവർക്ക് വിസ കൊടുത്തിട്ടാണോ, അങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു ഞങ്ങളുടെ. നമ്മൾ ഈ മതം ഉൾക്കൊള്ളാനല്ല പോണം, അവിടെ എന്താണ് ഉള്ളതെന്ന് കാണാനാണ് പോണത്. ഓക്കെ, ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ ബാലാജി ടെമ്പിളിന്റെ എൻട്രൻസ് ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് കണ്ടില്ലേ, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നിങ്ങളിപ്പോ കേറുമ്പോ തന്നെ ഒരേ സ്റ്റാച്യൂസും കാര്യങ്ങളും എല്ലാം കാണാം. സത്യം പറഞ്ഞാൽ ഇത് 1970 കാലഘട്ടങ്ങളിൽ ഈ ടെമ്പിളിന്റെ പണി തുടങ്ങിയതാണ്. പക്ഷെ ഏകദേശം 2000 ഈ കാണുന്ന ഒരു സ്ട്രക്ചർ പറഞ്ഞത്. അതായത് ഇവർക്കടെ ഹിസ്റ്ററി നമുക്ക് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, എല്ലാ വർഷവും ഇവിടെ പുതിയതായിട്ട് ഒരേ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ എത്രയോ ഏക്കറാണ് ശരിക്കും. നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ തന്നെ അറിയാം. ഞാനിപ്പം ഇങ്ങോട്ടിപ്പോ ബർമിങ്ഹാം ഒരു യൂണിവേഴ്സിറ്റി ടൂറായിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ടെമ്പിൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ശരിക്കും അത്ഭുതമായി പോയിരുന്നു. അതായത് 1970 ഇവർ ഈ സ്ഥലം മേടിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഇത്, ഇതിൻ്റെ ഒരു നൈറ്റ് വിഷ്വൽസ് എന്നൊക്കെ പറയുന്നത് ഫുള്ളും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു അമ്പലം പോലെ തന്നെയുണ്ട് ഇതിപ്പോൾ. എന്തോ ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, അവിടെ നല്ല ആൾക്കൂട്ടവും കാര്യങ്ങളും നോക്കണം. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ലണ്ടനിലാന്ന് പറയുമ്പോൾ ബർമിങ്ഹാമിലാന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര, പിന്നെ ഇവിടെ വഴിപാടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഹൃദിക്ക ജോലി ഇട്ടാ ഒരു വഴിപാട് നടത്തണ്ടോ? അല്ല സഖാവായിരുന്നോ ഈ ഗുലാബ് സിന്ദാബാ. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലമൊക്കെ രാത്രി ഫുള്ളും ലൈറ്റുകളാണ്. ചെറിയ ചെറിയ മഞ്ഞ വാം ലൈറ്റുകൾ കത്തിക്കുമ്പോൾ ഭയങ്കര ഷെയറാണ് ഇത് കാണാനിത്. എനിക്ക് എങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇത് ഇവിടുത്തെ എന്തെങ്കിലും ഫോർമാലിറ്റീസോ കാര്യംസോ ഉണ്ടെങ്കിൽ ഞാൻ റിസപ്ഷനിൽ പോയിട്ട് സംസാരിച്ചിട്ട് പറയണേയായിരിക്കും. ഓക്കെ, ഇവിടെ ഫംഗ്ഷനും കാര്യങ്ങളും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. ഈവൻ ശയനപ്രദക്ഷിണം വരെ ഉണ്ട്. രഥം ആ നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോ മൊത്തം ഹരി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയായിരിക്കും. സത്യം പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറയരുത്, രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. ഞാൻ ഒരേ സംശയങ്ങൾ ചോദിക്കും, ഇതെന്താ ഇതെന്താന്ന്. അപ്പൊ നീ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നെ. പക്ഷെ ഇത് നമ്മളെ അമ്പലല്ല, ഇത് ശരിക്കും തെലുങ്കന്മാരെ അമ്പലാണ്. ഇതാ അവരെ അമ്പലാ. അപ്പൊ ഇവരെ ഈ ദൈവം തന്നെ ആയിരുന്നു. ഇവിടെ ബാലാജി വിഷ്ണുവിന്റെ വേറൊരു ഫോമാണ്. ബാലാജി എന്ന് പറഞ്ഞ തിരുപ്പതി ബാലാജിയുടെ വിഷ്ണുവിന്റെ വേറെ ഒരു ഫോമാണെന്ന് തോന്നുന്നു. വാഹന പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത് എന്നെ പുഷ്പ ഇത് 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 ഇട്ടിട്ടുണ്ടാവുന്നല്ലോ. അല്ല പുഷ്പല്ല, അല്ല ഇത് നെറ്റില് കാണാം നമുക്ക്. ഗൂഗിളില് നമ്മള് ഞാനിപ്പോ ഇതിന്റെ സ്റ്റോറി വായിച്ചായിരുന്നു. അതിലെന്തോ പറയണ്ടായിരുന്നു. പുറത്തിറക്കുമായിരിക്കും ഇതേ അവിടുന്ന് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വിശ്വാസം ഇല്ലടാ. കൈയും വിട്ട് ഓടിക്കേണ്ട വണ്ടിയാ, അപ്പൊ അതിനെ പൂജിക്കാൻ ആൾക്കാർ ഇവിടെ കൊണ്ടുവരുന്നു. ടെസ്ലയുടെ വണ്ടിയിൽ അങ്ങനെയൊക്കെ കുത്തുവരക്കണ കണ്ടു കഴിഞ്ഞാൽ ടെസ്ലയുടെ ഓണർ നാട്ടിലേക്ക് ഇപ്പൊ വീൽചെയർ ആക്സിബിലിറ്റി ഒക്കെ ഉണ്ടോ? അല്ല പക്ഷെ താഴത്തൂടെ ആളുകൾ പോകണ്ടല്ലോ. അതെ റിസപ്ഷൻ ടോയ്ലറ്റ്സ് അതെന്താ ചുരിദാർ ഇട്ടാ കേറ്റൂലേ? 4500 rupees. ഫാദർ ഓഫ് ദ നേഷനെ കാണാതെ പോവാണോ നീ? ഗൈസ്, അപ്പൊ നമ്മൾ ഇനിയിപ്പം ഇവിടെ ശരിക്കും അന്നദാനം കൊടുക്കണ്ട്, അവിടെ പായസോ കാര്യങ്ങളൊക്കെയും കൊടുക്കണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ടെമ്പിളിലേക്കും വരുമ്പം എല്ലാവർക്കും വരാം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ എൻ്റെ റിലീജിയനും അറിയാം. പക്ഷെ ഈ വീഡിയോ ഇപ്പൊ തന്നെ ഞാനിത് പറയണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റിൽ കൂടുതലും വരാനുള്ളത് ഞാൻ എന്തിനു ഇവിടെ പോയി അങ്ങനെ
പക്ഷെ ഇതൊക്കെ വന്ന് കാണണം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇതൊക്കെ വന്ന് കാണണം. ഇതിങ്ങനെ പണിത് ഇട്ടേക്കണ തന്നെ എല്ലാവരും വന്ന് കാണാൻ വേണ്ടിയാ. നമ്മൾ മടിച്ചു നിൽക്കുമ്പോൾ ഇവർ തന്നെ വിളിക്കും, ബ്രോ വന്ന് കണ്ടോ ഇവിടെ അങ്ങനെ റിലീജിയൻ പരമായിട്ട് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് കയറി ഫുള്ളും കാണാം. പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഫോട്ടോ എടുക്കരുത്. അതും പറഞ്ഞാൽ ബർമിങ്ഹാമിൽ വന്നവര് ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു സംഭവം ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഈ ടെമ്പിളാന്ന് പറയുള്ളൂ. ഇതിപ്പം ഒരു റിലീജിയനെ പ്രൊമോട്ട് ചെയ്യണതോ ഒന്നുമല്ല, അതിൻ്റെ അകത്തെ കൊത്തുപണികൾ. സത്യം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇവർക്കടെ ദൈവങ്ങൾക്കടെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പക്ഷേ ഇതിൻ്റെ അകം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ബ്രോ, പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ഇത് നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്നതാണോ അതെയോ ഇവർക്ക് വിസ കൊടുത്തിട്ടാണോ, അങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു ഞങ്ങളുടെ. അതായത് പിന്നെ അതെ ഇപ്പം ഞങ്ങളിത് പായസം കഴിക്കാൻ പോകും, ഇവിടെ അന്നദാനവും കൊടുക്കുന്നുണ്ട് പായസം കൊടുക്കുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് സാറ്റർഡേ സൺഡേ ഉണ്ടെന്നാണ് പറഞ്ഞത്, ഒന്നുകൂടെ ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം. പിന്നെ പൂജാരിയാണെങ്കിലും പല ഡ്രസ് കോഡിൽ ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു തമയല്ല തെളുങ്കായിട്ടുള്ള ആളുകളാണ് കൂടുതലും ഇവിടെ വന്നത്. തെളുങ്കന്മാരാണ് കൂടുതലും ഇവിടെ വന്നത്. നമുക്ക് കൂടുതലും വന്നെ മലയാളീസിനും കുറവാണ്, പിന്നെ തമിഴ് കുറച്ച് പേർക്കിടെ കണ്ടു. കൂടുതലും തെലുങ്കന്മാരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഭയങ്കര പീസാണ് അവർ, ഭയങ്കര എന്താണ് വെൽക്കമിങ് ആണ് ആളുകൾക്കിടെ. അപ്പം എന്താണെങ്കിലും നിങ്ങൾ ബർമിങ്ഹാമിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഈ ടെമ്പിള് കാണാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ വൈകുന്നേരം 5 മണിക്കേക്കും വരുവാണെങ്കിൽ ഇവിടെ പായസം കുടിച്ചിട്ട് പോകാം. ഞാൻ എന്താണെങ്കിലും ഇപ്പോൾ പായസം പോയി എടുത്തിട്ട് പറ്റ, അല്ലാതെ ഇത് ഇവിടെ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പോകാൻ പറ്റണം. നമ്മളെ കയറ്റണ സ്ഥലത്തെല്ലാം ഞാൻ പോകാറുണ്ട്. അതായത് നമ്മൾക്ക് പറ്റില്ല ഇന്ന ജാതിക്കാരും ഇവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പോകാറില്ല. അതല്ല എല്ലാവരെയും വെൽക്കം ആണെങ്കിൽ നമ്മൾ എല്ലായിടത്തും കയറി ചെല്ലാറുണ്ട്. ഒരു മടി നമ്മൾ ഈ മതം ഉൾക്കൊള്ളാനല്ല പോകണം, അവിടെ എന്താണ് ഉള്ളതെന്ന് കാണാനാണ് പോകണം. ഓക്കെ, അതാദ്യം മനസ്സിലാക്കണം. ഇപ്പം ഇത് കാണുമ്പോൾ പലർക്കും എന്തിനാണ് അവിടെ പോയി എന്നുള്ള ചോദ്യം ഉണ്ടാവും, അതൊന്നും നമ്മൾ കണക്കെടുക്കില്ല. ഒരു നല്ലൊരു സിവിൽ വർക്ക് അല്ലെങ്കിൽ ഒരു സിവിൽ ആർക്കിടെക്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഇത് കാണാം. ഓക്കെ, ഇപ്പം നമ്മൾ പോണത് അഗ്നദാനം കഴിക്കുന്ന സ്ഥലത്തോട്ടാണ്. ഇപ്പം നമ്മുടെ ഹരി ഫ്രണ്ടിൽ പോകുന്നുണ്ട്, നെക്സ്റ്റ് ബാക്കി കൂടെ പോകണം. എന്തോരം വേണോ അത്രയും നമുക്ക് എടുത്ത് വിളമ്പി കഴിക്കണ്ട. ഇപ്പം ഹരി എടുക്കണം, അരി തന്നെ വിളമ്പി ഹരിക്ക് എടുക്കണം. എനിക്ക് കുറച്ച് മതി. ആ നിനക്കോ? എന്നാൽ കുറച്ചുകൂടെ എടുക്കാം. ഞാൻ നമുക്ക് 2 സ്പൂൺ എടുക്കാം. എങ്ങനെയുണ്ടോ ഫുഡ്? വിശ്വാസി അടുത്ത ഫുഡ് എടുക്കാൻ പോണു. കൊള്ളാലോ വേൻ. അതിന്റെ റേറ്റ് 35. ഏകദേശം 1000 പൗണ്ട് കൂടുതല്. 1000 രൂപ. പാലപ്പം കഴിച്ചില്ല എന്നുള്ള വിഷമം വേണ്ട. ഇതും നമ്മുടെ ബർമിങ്ഹാം അമ്പലത്തിന്റെ അടുത്ത് അപ്പച്ചമ്പുണ്ട്. ഇത് 2 പൗണ്ടുള്ളൂ. അപ്പം നാട്ടിൽ നിന്ന് ഇതൊന്നും കൊണ്ടുവന്ന സ്ഥലം കളയണ്ടെന്ന് പറയാൻ വേണ്ടി നമ്മൾ വീഡിയോയിൽ വന്നത്. നമ്മുടെ ടെമ്പിളിന്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പാണ്. നല്ല അടിപൊളി മസാല ദോശയും പ്ലെയിൻ ദോശയും പിന്നെ നല്ല ചായയും കാര്യങ്ങളും കിട്ടും. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇവിടെ നിന്ന് ചായ മേടിച്ചിട്ടുണ്ട്. ഓക്കെ.